ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ഫോണിനെ കുറിച്ചാണ്. നത്തിങ്ങിൻ്റെ ഒരു സബ് ബ്രാൻഡ് ആയിട്ടുള്ള CMF Phone 1 എന്ന മോഡലാണിത്. ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന 16,000 രൂപയുടെ താഴെ മാത്രമുള്ള ഒരു ഫോണിന് പ്രൈസ് വരുന്നത്, അതും 5G 4K വീഡിയോ റെസൊല്യൂഷനും 120Hz റീഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് ക്യാമറ റിവ്യൂസ് ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഫോണിൻ്റെ ബാക്ക് കവറൊക്കെ ഉരുട്ട് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി കാണാം. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. അപ്പോൾ ഇതാണ് നമ്മളെ ഫോണ്. ഇനി ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ട് സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി ചാർജിങ് പോർട്ട്, ഇതിൽ തന്നെയാണ് നമ്മൾ ഇയർഫോൺ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഒരു മെയിൻ മൈക്ക്, പിന്നെ സിം ട്രേയും ഇവിടെ തന്നെയാണ് വരുന്നത്. ഒരേ സമയത്ത് 2 SIM കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രാണ് ഇതിലുള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയോ ബട്ടനും, പിന്നെ മുകളിലായിട്ട് സെക്കൻഡറി നോയിസ് കാൻസലേഷൻ മൈക്ക്, റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടനും. ഈ ഒരു ഫോണ് ഇങ്ങനെ കാണുന്ന സമയത്ത് ആരായാലും ഒന്ന് നോക്കിപ്പോ, ഒരു ഡിഫറെൻ്റ് ലുക്കിലാണ് ഈ ഒരു ഫോണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, കുറേ സ്ക്രൂ വരുന്നുണ്ട്. 2 ക്യാമറ ഈ ഒരു കോർണറിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഒരു ഗ്രേ കളറിൽ. ഈ 4 സ്ക്രൂ ഈ ഒരു ബട്ടൺ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്ക് കവർ തന്നെ മാറ്റാൻ പറ്റും. നോർമലി നമ്മളൊരു ഫോണിൽ ബാക്ക് കേസുകളാണ് മാറ്റാറ്. ഇതിൽ നമുക്ക് ബാക്ക് കവർ തന്നെ മാറ്റിയിട്ട് വേറെ കവറുകളൊക്കെ യൂസ് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 4 കളർ ഇതിൽ വരുന്നുണ്ട്, ഓറഞ്ച്, ബ്ലൂ, ബ്ലാക്ക്, ഈ ഗ്രീന്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കവർ നിങ്ങൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ ദിവസം ഓരോന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു 4 സ്ക്രൂ നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം. ഇതും ഞാൻ ടെസ്റ്റർ എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ വരുന്നതല്ല, സെപ്പറേറ്റ് എടുത്തതാണ്. നല്ല ഈസി ആയിട്ട് തന്നെ ഊരാം, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, പെട്ടെന്ന് തന്നെ ഊരാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ബട്ടനും ഊരിയിട്ടുണ്ട്. ഇതിൽ നമുക്കിപ്പം 3 ആക്സസറീസ് അവൈലബിൾ ഉണ്ട്, കീചെയിൻ, വാലറ്റ്, അതുപോലെ തന്നെ സ്റ്റാൻഡ്. അത് നമ്മൾ സെപ്പറേറ്റ് ക്യാഷ് എടുത്ത് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സ്ക്രൂവും ഇതൊക്കെ ഊരിക്കഴിഞ്ഞാൽ സിം ട്രേയും കൂടെ ഊരണം, എന്നാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിന് ഒരു വെറൈറ്റി ആയിട്ടുള്ള സിം എജക്റ്റിംഗ് ടൂളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് എപ്പോഴും കേസ് ഞാൻ ഒരു മാറ്റിന് ബുദ്ധിമുട്ടുള്ള കാര്യം, കാരണം സിമ്മൊക്കെ ഊരിട്ടാണ് നമ്മൾ ഈ ഒരു കേസ് മാറ്റേണ്ടത്. അത് എത്രമാത്രം സക്സസ് ആവുമെന്ന് അറിയില്ല. എനിക്കിതിങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്താ ഓർമ്മ വരുന്നത് വെച്ചാൽ, ഈ ടച്ച് ഫോണൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഫോണ് വാങ്ങിയിട്ട് ഫോണൊക്കെ ഹാങ് ആകുന്ന സമയത്ത് ബാക്ക് കവർ ഇതേപോലെ ഊരിട്ട് നമ്മൾ ബാറ്ററി ഊരിയിട്ട് പിന്നെ 2nd ഇട്ടിട്ട് ഓൺ ആക്കലുണ്ടായിരുന്നു. അതേപോലെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഊരുന്ന സമയത്ത് ഈ കാണുന്നത് ബാറ്ററിയാണ്, ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല, അത് ഫിക്സ്ഡാണ്. ഈ കവർ മാത്രമേ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും കളറൊക്കെ വാങ്ങി വെക്കാമെങ്കിൽ മാറ്റി മാറ്റി ഓരോ ദിവസം ഓരോന്നായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത്രയാണ് ഒരു വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫോണിൽ. ഇനി ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ Full HD+ AMOLED 120Hz റീഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ് നമ്മൾ ഈ ഒരു ഫോണിന് വരുന്നത്. അപ്പം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. ഞാൻ പുറത്തൊക്കെ പോയിട്ട് യൂസ് ചെയ്ത് നോക്കി, വെയിലുള്ള സമയത്തും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ കാണാനൊക്കെ പറ്റുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. അതുപോലെ ഫോണിൻ്റെ ടച്ച് പെർഫോമൻസ് നോക്കുന്ന സമയത്തും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് വർക്ക് ആവുന്നത്, അതിനും യാതൊരു പ്രശ്നവും കാര്യങ്ങളും കണ്ടില്ല. ഇപ്പം നമ്മൾ ഈ ഒരു ഫോണ് ഫുൾ ഡിസ്പ്ലേ അല്ല, ചെറിയ രീതിയിലുള്ള ബെസൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാം താഴെ ഭാഗത്തായാലും സൈഡിലൊക്കെ തന്നെ. പിന്നെ 5 ഹോൾ ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഫോണിൽ വരുന്നത് Android 14, നത്തിങ്ങിൻ്റെ സ്വന്തം OS ആയ 2.6 ആണുള്ളത്. അപ്പോൾ Android 14 എന്നുള്ളത് നമുക്ക് Android 16 വരെ അപ്ഡേഷൻ കിട്ടും, 2 വർഷത്തെ അപ്ഡേഷൻ കമ്പനി പറയുന്നുണ്ട്. അതുപോലെ തന്നെ 3 ഇയർ വരെ സെക്യൂരിറ്റി അപ്ഡേഷനും കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ സെയിം ആയിട്ടുള്ള ഒരു OS ആണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇനി ഫോണിൽ മീഡിയ ടെക്കിൻ്റെ Dimensity 7300 എന്നുള്ള ഒരു ഒക്ടാ കോർ പ്രോസസ്സറാണ്. നമ്മൾ ഈ ഒരു ഫോണ് വരുന്നത് 5G ഫോണാണ്. ഇപ്പോൾ Dimensity 7300 എന്നുള്ള ഈ ഒരു പ്രോസസ്സർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രോസസ്സറാണ്. അത്ര ഹൈ പെർഫോമൻസ് തരുന്ന പ്രോസസ്സറല്ല, അത്ര ഹെവി യൂസിന് പറ്റിയ പ്രോസസ്സറുമല്ല. അപ്പോൾ വലിയ ഹെവി ഗെയിംസ് ഒക്കെ കളിക്കുന്ന സമയത്ത് അത്ര ഒരു സുഖമൊന്നും ഉണ്ടാവില്ല കളിക്കാൻ, എന്നാലും നമുക്ക് ഒരു നോർമൽ രീതിയിലൊക്കെ കളിക്കാം. ഇനി ഈ ഫോൺ വരുന്നത് 2 വേരിയൻറ്റിലാണ്, 8GB റാമിൽ തന്നെ 128GB യിലും 256GB യിലാണുള്ളത്. അപ്പോൾ ഈ 8GB റാം എന്നുള്ളത് പ്ലസ് 2GB കൂടെ നമുക്ക് എക്സ്പെൻഡബിൾ ആണ്. ഇനി ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ UAE ല് വരുന്നത് 8GB and 128GB 749 ദിർഹംസാണ്. ഇന്ത്യയിൽ ഇതിന് വരുന്നത് 15,000 രൂപയാണ്. അതുപോലെ 8GB and 256GB UAE ല് വരുന്നത് 999 ദിർഹംസാണ്. ഇന്ത്യയിൽ 23,000 രൂപക്കാണ് ഇതിന് വരുന്നത്. ഇനി ഇതിൽ 2 ക്യാമറ ആണ് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിൽ വരുന്ന മെയിൻ ക്യാമറ 50MP ആണ്, 2 MP ഒരു ഡെപ്ത് സെൻസറാണ് ക്യാമറ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് 4K 30 FPS ലും Full HD 30 and 60 FPS ലാണ്. അതുപോലെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 16MP ഒരു ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇതിലെടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ ക്വാളിറ്റി Full HD 30 FPS ലാണ്. ഇപ്പോൾ റിയർ ക്യാമറയും സെൽഫി ക്യാമറയിലും എടുത്തിട്ടുള്ള ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ സാമ്പിൾസ് നമുക്കിവിടെ കാണാം.
റിയർ ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസിനൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, അവർ ആവറേജ് ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. വിചാരിച്ചതിനെ കാട്ടി കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം. സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഒന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഷേക്കൊക്കെ വീഡിയോയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. ₹20,000 വരുന്ന ഫോണിൽ പോലും നമുക്ക് 4K റെസൊല്യൂഷനിൽ വീഡിയോ എടുക്കാൻ പറ്റാറില്ല. ഇതിൽ നമുക്ക് 4K കിട്ടുന്നുണ്ട് ഈ ഒരു ₹15,000. ടെൻ എക്സ് വരെയാണ് ഡിജിറ്റൽ സൂം ചെയ്യാൻ പറ്റുന്നത്. ക്വാളിറ്റിയൊന്നുമില്ല. പിന്നെ അൾട്രാ വൈഡ് മോഡ് കിട്ടാത്തത് കൊണ്ട് തന്നെ അത്ര വൈഡായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുൾ HD 30 FPS. അപ്പോൾ ഇതിന് സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഇതിനും നല്ല ഷെയ്ക്ക് ഉണ്ട് വീഡിയോ. സൗണ്ടിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വലിയൊരു കുഴപ്പമൊന്നുമില്ല, ഒരു ആവറേജ് ക്വാളിറ്റി വീഡിയോയിലും കിട്ടുന്നുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല ഈ പ്രൈസിന്. സെൽഫി ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോ അടിപൊളിയാണ്, നല്ല കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല കളറൊക്കെ കിട്ടുന്നുണ്ട്, വലിയൊരു പ്രോബ്ലം തോന്നിയിട്ടില്ല. ഈ ഒരു വീഡിയോ ഫുൾ HD 30 FPS എടുക്കുന്നത്. ഓ, കളർ നോക്കി, രക്ഷയല്ല, ഭയങ്കര വൈറ്റ് കളർ, റെഡ് കളറൊക്കെ കൂടിയിട്ടുള്ളൊരു കളർ പോലെയാണ് എൻ്റെ ഫേസ് കാണുന്നത്. എന്ത് ഗ്ലാമർ, ഗ്രീനൊക്കെ ഉണ്ടോ, വൈറ്റും ഗ്രീനൊക്കെ കൂടിയ കളർ. ഇതിൽ ഞാൻ ഒരു മോഡും ഇട്ടിട്ടില്ല, നോർമലായിട്ടുള്ള ഓപ്ഷനിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വോയിസിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കേൾക്കാം. ഇനി ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എത്രമാത്രം ലൗഡ് ഉണ്ട് എന്ന്. സൗണ്ടൊക്കെ നല്ല ലൗഡായിട്ടുള്ള സൗണ്ടൊക്കെ തന്നെയാണ് കിട്ടുന്നത്, നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ടാണ് വരുന്നത്. ഇനി ഫോണിൽ വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് ലോക്കാണ് സെക്യൂരിറ്റി ലോക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഫിംഗർ ടച്ച് ആകുമ്പോൾ തന്നെ സെൻസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്പീഡിലാണ് ഫിംഗർ ലോക്ക് വർക്കാവുന്നത്. അപ്പോൾ ഫേസ് ലോക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ സെക്കൻഡ് കൊണ്ട് തന്നെയാണ് ഡിറ്റക്റ്റ് ആയിട്ട് വരുന്നത്. ഫേസ് ലോക്കാണെങ്കിലും ഫിംഗർ പ്രിന്റ് സെൻസറാണെങ്കിലും പെട്ടെന്ന് തന്നെ സെൻസായിട്ട് വരുന്നുണ്ട്. ഈ ഫോണിൽ വരുന്നത് 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ്. പക്ഷേ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ബോക്സിൻ്റെ കൂടെ ചാർജർ കൊടുക്കുന്നില്ല. പക്ഷേ ഇത് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് 33 W ഫാസ്റ്റ് ചാർജറാണ്. ഈ ഒരു 16,000-15,000 ഉള്ളിൽ വരുന്ന ഈ ഒരു ഫോണ് ഒന്നും നോക്കണ്ട, കണ്ണും പൊട്ടിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫോണാണ്. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടാണ് വരുന്നത്. 5G കിട്ടുന്നുണ്ട്, 120Hz റീഫ്രഷ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ 4K റെസൊല്യൂഷൻ, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്ന ഒരു പ്രോസസ്സറാണ് വരുന്നത്. ഇതിൽ കുറച്ച് കുറവുകൾ എന്ന് പറയുന്നത് NFC വരുന്നില്ല, അതുപോലെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നില്ല. പിന്നെ ക്യാമറ സൈഡ് നോക്കുന്ന സമയത്ത് ഡെപ്ത് സെൻസറാണ് കൊടുത്തത്, അതിന് ബദലായിട്ട് നമുക്ക് അൾട്രാ വൈഡ് ക്യാമറ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. പിന്നെ സ്ക്രീനിൽ ചെറിയ രീതിയിലുള്ള ബെസൽസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു പ്രൈസിൽ നിൽക്കില്ല എന്ന് നമുക്കറിയാം. എന്നാലും ഈ ഒരു പ്രൈസിന് നല്ല ബെസ്റ്റ് ഫോണാണിത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ബോഡി ടോട്ടലായിട്ട് വരുന്നത് ഫുൾ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.